വെൽക്കം ബാക്ക് ടു ഫാമിലി എസ്പി വ്ളോഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനേക്ക്? ഇന്ന് എന്താ പ്രത്യേകത? ദീപാവലി. യെസ്, ദീപാവലി. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് അല്ലേ? പൂത്തിരി എത്തിക്കണം, കമ്പിത്തിരി എത്തിക്കണം, ആശീർവാദ എത്തിക്കണം. അപ്പം അതിലേക്കൊക്കെ പോണ്. അതിന്റെ കൂടെ ആദ്യം ഓരോന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ ആദ്യത്തിൽ അപ്പൊ ഞങ്ങൾ ഇന്ന് അടിച്ചു വിളിച്ച് ഞങ്ങൾ ചിരാതൊക്കെ ചിരാതൊക്കെ സ്വയം ആക്കുന്ന ആളാദ്യമായിട്ടാണ് കേട്ടോ. ഇന്നളാക്കിയത് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ആക്കുന്നത് ഇത് പറയുന്നത് ഇന്നലെ തന്നെ ആവല്ലേ. ഓക്കെ, പോട്ടെ പോട്ടെ. പ്ലീസ്. അപ്പം എന്താ ചുണ്ടിലും പറ്റല്ലേ? എന്താ ചെയ്യാ? ആ ചുണ്ടിലും വെക്കൂല, കവിളി വെക്കാ. ഇതാരെ പറഞ്ഞു? ഈച്ചി അമ്മയല്ലേ? ആ ഈച്ചിയല്ല അമ്മയാണ് കേട്ടോ. തുടങ്ങിയെടുത്ത് ചുണ്ടിലും പറ്റല്ലേ? ഈച്ചി ആരാ പറഞ്ഞു? അപ്പൊ ഓക്കെ, വിടുമ്പള് ടാസ്ക് ഒന്ന് വിട്ട് വേറെ ടാസ്കിലേക്കാ പോണത്. അപ്പൊ ഇവിടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചിരാതൊക്കെ എത്തിച്ച് തമ്പിച്ചിരിയോടെ എത്തിച്ച് അടിച്ചു വിളിക്കാൻ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും അടിച്ചു വിളിക്കാം. അപ്പൊ വീഡിയോ ഇട്ട് പോവാ. അപ്പൊ പറ്റി കത്തിക്കുന്ന വീഡിയോയിലോട്ട് പോവാ. ഹേ ഫ്രണ്ട്സ്, ഹായ്. ഇപ്പൊ ദീപാവലി അല്ലേ ഇല്ലേച്ചേ? ഏ, അപ്പൊ ഏച്ചി ഇതാ എന്താ പരിപാടി എന്ന് കാണണ്ടല്ലോ അല്ലേ? നമ്മള് കഴിഞ്ഞിട്ടോ ദീപാവലിക്കുമ്പോൾ ഇട്ടിരുന്നു അല്ലേ? ഇല്ല, എന്താ നമ്മൾ ഇട്ടിട്ടില്ലേ ഇനി? അപ്പം എന്നാ ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിലെ ഇടാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മേനെ കൂട്ടാൻ പോയതിനി. കാരണം രണ്ടു ദിവസം അമ്മ അമ്മമ്മന്റെ വീട്ടിൽ നിൽക്കാൻ പോയതിനി. ഓക്കെ, അപ്പോൾ ഏച്ചി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഇവിടെ ടൈം ഉണ്ടല്ലോ ചെയ്യുന്നതിനൊട്ടെ. അപ്പം ഏച്ചി വിളിച്ചിട്ടൊക്കെ ഏച്ചി അച്ഛൻ ഏച്ചിയെ സഹായിച്ചു നോക്കി. സോറി, എന്ന ഓക്കെ ഏച്ചി ഇതാ ചെയ്തോണ്ടിട്ടാണ്. 1, 2, 3, 4 ആ ഒരു വരിക്ക് എത്ര എണ്ണ വെച്ചേ? ഏച്ചി ഇത്ര എണ്ണ ഒരു സ്ഥലത്ത് തന്നെ വെക്കണേനോ? ഫ്രണ്ടിൽ വെച്ചിടുന്നില്ലേ? ഇപ്പൊ പൂട്ടിട്ട് കത്തിക്കാൻ കേട്ടോ ഏച്ചി അല്ലേ? മുമ്പുള്ള സ്ഥലത്ത് വരുമ്പോഴും എന്ത് ചെയ്യണം അല്ലേ? ഓരോന്ന് ചെയ്യാനുള്ള സംഭവം ചെയ്തൊട്ട് കഴിഞ്ഞ് എത്തണം. ഓക്കെ, ഞാൻ 6 മണിക്ക് എത്താന്ന് പറഞ്ഞു. ഇനി ഇപ്പൊ സമയം 6:30 നോക്കണ്ട, എന്തായാലും ഇമ്പള് ചെയ്യാൻ പോവാണല്ലോ. കമ്പത്തിന് ഒരു അധികണ്ട് അച്ഛാ തുടച്ചിരുന്നു. ഫ്രണ്ട് ബാക്കി വരെ പോയിട്ടാണല്ലോ കേട്ടോ. ഓക്കെ ചേച്ചേ, സ്റ്റീൽ ബോഡി കാണിച്ച് അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛാ അച്ഛാ അച്ഛൻ ലേശം ദേഷ്യത്തില്ല. നോട്ടണ്ട, നേരെ വൈകിയെന്റെ. ആ നോട്ടണ്ട, അച്ഛനല്ലേ കിട്ടിട്ട്. പൈസ എത്ര എണ്ണ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 രൈസ്. ഒരു സൈഡിൽ 13 എണ്ണ ചേച്ചി വെച്ചിരിക്കുന്നു, അതേപോലെ ഇവിടെ വെച്ചിരിക്കുന്നു നോട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 നോട്ടി രൈസ്. ചേച്ചി ഒരു അറ്റ തന്നെയാണ് വെച്ചത്. പക്ഷെ ഇവിടെ ഒരു ചെരുവ് വന്നിട്ടാണ്. ഞാൻ ചേച്ചി ചേച്ചി അമ്മ മേലെ എണ്ണ ഇട്ടാൻ പോയി രൈസ്. ഇനി ഇപ്പോൾ അമ്മേനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ചേച്ചി എണ്ണ ആയിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണ വയ്ക്കുക. ചേച്ചിന് മറിച്ച് മുക്കി കൊടുത്തു ആദ്യം അച്ഛാ. ചേച്ചി എണ്ണ തൊട്ടുന്നു. എന്താ ചേച്ചി? ചേച്ചി എന്താണ് സമയത്ത് പാരമൊക്കെ നടന്നോളൂ പാരം. അച്ഛാ ചേച്ചി എണ്ണ തൂത്തിട്ടോ. ഒഴിച്ചതാ? ഒട്ടും ഒഴിച്ചു. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്, അതാണ് ഇപ്പൊ നമ്മള് വീട്ടിന് ഉള്ളിൽ തന്നെ ആക്കിയത് അല്ലേ ചേ? മഴ പെയ്ത് പിന്നെ പുറത്ത് കത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളിതാ ചെയ്തോണ്ടിട്ടാണ്. ദേച്ചിന്റെ ഫോണാണ്ട് വൃത്തിയേട്. അമ്മ മേലെന്താ ചെയ്തെന്ന് പോയി നോക്കാം. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ദീപാവലി. ദീപാവലി. ഏ, 30 വീഡിയോ എടുക്കാൻ പറഞ്ഞു. 30 ഡ്രസ്സ് ഇടാന്ന് നിക്കേനെ. അപ്പൊ 30 ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഇട്ട വീഡിയോ ഇട്ടാന്ന്. അപ്പൊ 30 പറഞ്ഞു ഇന്ന ഡ്രസ്സ് ഇട്ടോണ്ടാന്ന്. അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അറിഞ്ഞോരതാ റെഡി ആണ് ഇട്ട് എത്തിക്കാൻ അല്ലേ? കമ്പത്തിരി എത്തിക്കണ്ടേ? കമ്പത്തിരി എത്തിക്കണ്ടേ? മെഴുതിരി അല്ലേ അച്ഛ? മെഴുതിരി ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓ, ഞാൻ എടുത്തുതരാം. അപ്പൊ ഞാൻ അമ്മേനെ കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. ആദ്യം വാ, അമ്മമ്മനെ പോയി നോക്കാം.
അമ്മനെ പോയി നോക്കാം. ഓക്കെ, എന്താണോ നോക്കി വരണ്ടേ അമ്മേ? ആ അമ്മ താടെ ഫുള്ള് ഞാൻ ലെങ്ത്തിൽ വെട്ടുന്നുണ്ട്. എന്താ കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്കിതായിട്ടാണ് ഒരു ഉറുമ്പട്ട പോണുണ്ട്. അമ്മ എണ്ണ വെച്ചോണ്ടിട്ടല്ലേ അമ്മ, രണ്ടു ദിവസം ഞങ്ങൾ വിട്ട് വിരിഞ്ഞ് പോയി നിൽക്കുകയായിരുന്നു വരുത്തി. ഓഹോ, മെല്ലെ മെല്ലെ ഇപ്പൊ വീണില്ല അവിടുന്ന് അല്ലേ? നോക്കി വരണ്ടേ? ഏ നോക്കി വരണ്ടേ? ഓ നോക്കി വരണോ? ഇവിടുന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് വെച്ചല്ലേ? എന്തേ കുറച്ചും കൂടി വെച്ചാണ്? മഴപ്പല്ലോ പ്രശ്നമില്ല, പുറമെ വെട്ടേനി ഇട്ടോ സാല പാടെ. നേരം വേണ്ടായിട്ട് എത്തിക്കാം. ഒഴിച്ചത് ഒഴിച്ചോണ്ടിട്ടാണ്, അല്ല ഒഴിച്ചിട്ട് എത്തിക്കാൻ പോവാല്ല, ഒഴിച്ചിട്ടാണ് അമ്മ. ഇതെന്നാന്നൊരു വളവറ്റ അവിടെ ഒച്ച പോയിക്കുന്ന വീട്ടിൽ പോയിട്ട്. അമ്മ അമ്മമ്മന്റെ വീട്ടിൽ പോയി അമ്മക്ക് സൗണ്ട് പോയിട്ട് ഗൈസ്, കാരണം ഇവര് തുടങ്ങിയ വിനെ നിൽക്കൂല, ഫുള്ള് വർത്താന. ഏ അമ്മ ഫുള്ള് ഒരു വർത്താന, ഫുള്ള് ടീംസാ. എന്നിട്ട് ഇവരെല്ലാരോടും വർത്താനം പറഞ്ഞ് സീനാക്കി വരും വരും. അയ്യോ ഗൈസ്, അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ ചിരാത് കത്തിക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഈ ചേട്ടൻ എത്തിച്ചോ? പുതിയ തീപ്പെട്ടി അവിടെ ഉണ്ടല്ലോ, ഇത്രയും ജാമാനാലത്തുള്ള തീപ്പെട്ടി ഇട്ടാന്നുണ്ടല്ലേ. എന്നിട്ട് നല്ല കഷ്ടപ്പെടുണ്ടല്ലോ, നല്ലോണം കഷ്ടപ്പെടുണ്ടല്ലോ. അമ്മ തണങ്ങി നിർത്തു. ഈ ചേച്ചി അവിടെ പോയിട്ട് എത്തിച്ചിട്ട് ഫ്രണ്ട്സിനെ കാണിക്കാൻ പറ്റുന്നില്ല. എന്താ ഞാൻ തന്നെ പറഞ്ഞോ, ഏച്ചി വലിയ മെഴുതിരി വേണം പോലെ ഒരാൾക്ക് എത്തിക്ക്. നശിപ്പിച്ച് ഏച്ചി നശിപ്പിച്ച് കണ്ടേ കണ്ടല്ലേ കണ്ടല്ലേ, വേറെ തന്നെ ഒരു സാല മെഴുതിരി പൊട്ടിക്കാനടുത്ത് ഉള്ളത്തെ തിരി മൊത്തം പോകുന്നുണ്ട്. ഞാൻ ഒന്ന് ചെയ്തു, ഞാൻ തന്നെ വേണം ഒറ്റ ഇതാട്ടേണ്ടി ഗൈസ്, നല്ല അടിപൊളി പ്രാശയിൽ ആട്ടുന്നില്ലേ. ഞാന് ബ്രൈറ്റ്നസ് കുറച്ചുതരാം. കാറ്റ് കുറവുള്ളതിനെ കൊണ്ട് പെർഫെക്റ്റ് ഓട്ടെ ഗൈസ്, നമ്മള് മേലെ ഫുള്ള് കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ദേഹം താഴോട്ടേ പോവും. ഓക്കെ ഗൈസ്, ഞങ്ങളിതാ താഴോട്ടേട്ട് പോവുകയാണ്. ഞാൻ നമുക്ക് താഴത്ത് എത്തിക്കാം. ഓക്കെ, അമ്മച്ചൻ എന്നോട്ടാ പോണേ ആദ്യം ഗൈസ്, ചേച്ചി വടി എത്തിക്കാൻ പറഞ്ഞു. ഇന്നൊന്നിട്ട് എത്തിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇതോ അവിടെ എത്തിച്ചോണ്ടിട്ടോ, ഇതിനെന്താ ഒരു ഉഷാർ പറഞ്ഞു. ഓക്കെ ഉഷാർ റെഡി ഗൈസ്, ഒരു ലൈന് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒന്ന് ചെരിച്ച് വെച്ചോട്ടോ അല്ലേ. ഓ ടൈറ്റ് ടൈറ്റ് തുടല്ല ആദ്യമോനെ ടൈ ഉള്ളേ. നമുക്ക് ഇനി ഇതൊന്ന് നേരെ ആക്കി വരട്ടോ. അവിടെ എനിക്കൊന്നും ഉണ്ടോ ഇടോ ഇടോ, എനിക്കൊന്നും ഉണ്ടോ? അല്ല ഒറ്റൊന്നും ഉണ്ടോ? അതൊന്ന് പിടിക്കോ ഗൈസ്, ഇനി ഞാനോട്ട് എത്തിക്കുന്നു. ഒരു ലേശം തിരിയിട്ട് ഒന്ന് അന്നോട് അയക്കു. തിരി അച്ചത്തുനിന്ന് ഇതാക്കി കൊടുക്കേ, അപ്പൊ അങ്ങ് വേഗം കത്തിക്കാൻ പറ്റും. അതിമോനെ മാറും, മോനെ പൊള്ളുടാ. അതിക്കണോ? ഒന്നും അങ്ങ് എത്തിച്ചോട്ടെ, കൈ നോക്കേ. ആ തിരി ഞങ്ങള് കണ്ട് അച്ഛ കത്തിക്കുന്നവരെ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അച്ഛ കത്തിക്കുമ്പോ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛ കത്തിക്കുമ്പോഴേ ഞങ്ങൾ ഇവിടുന്ന് നോക്കുന്നുണ്ടായിരുന്നു. മഴയാണ്, മഴ 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 മഴ. അച്ഛൻ അത് കത്തിച്ചത് പോയി നോക്കാൻ പോയതാണ്. മഴ മഴ
ഒന്ന് പുറത്തേക്ക് നിന്നിട്ട് കാണിച്ചു തരാം. മഴ പെയ്യുന്നുണ്ട് ഗൈസ്, നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. നോക്കാം ഓക്കേ. വാ സെറ്റാണ് ഗൈസ്. ഹായ്, ഞാനൊന്ന് വെളിച്ചൊന്ന് കൂട്ടിത്തരാം. ആ ഇത്രേ പറ്റുള്ളൂ ഗൈസ്, നല്ല അടിപൊളി ആയിരിക്കുന്നു. അത് എഴുതിര. അയ്യോ കമ്പുത്തിരി ആദ്യം കത്തിച്ചോ. മഴയത്താണ് മുകളിൽ വെച്ചോടോ. കഴിച്ചിട്ടില്ല. ആദ്യ ചമ്പത്തിൽ എത്തിക്കണ്ട. സമാധാനായി ഓങ്കത്തിച്ചോട്ടെ. ഇനി മഴച്ചാറില് ഓന് പേടിയാ. അതെ, റീച്ച ഇന്ന് കുട്ടി ഇതാ ഇറങ്ങിയിരിക്കുന്നു. നല്ലാണല്ലോ. നമ്മൾ അവിടുന്ന് തൊണ്ടയാടുന്ന മേടിച്ചായിരിക്കുമല്ലേ. ആദ്യക്കുട്ടത്തെ കത്തിക്കണോ? ആദ്യക്കുട്ട ആദ്യക്കുട്ടം കത്തിച്ചേ. ആദ്യക്കുട്ട കത്തിച്ചേ. അമ്മ മൂന്നെണ്ണുണ്ട്. ഒരു പെട്ടി നിന്നാ അവന്റെ അടുത്ത് പെട്ടി എത്ര വട്ടം ഐറ്റ് കിട്ട ഗേറ്റിന് വിളിച്ചല്ലേ. ഒരു മുതലും ഇല്ല. അതിനാ മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. Yeah!
ആദ്യ ഹാപ്പിയാണ്. അമ്മ അമ്മ ഷോള് നോക്കിട്ടോ ബാക്കില്. നമ്മളെ മൂന്നെണ്ണോ നാലെണ്ണം അധികം പോട്ടോ. ചേച്ചി ഉണ്ടല്ലോ. പുറത്ത് മഴ എന്നെ കൊണ്ടാട്ടോ, ഞാൻ ഇറങ്ങി നിക്കാത്തത് ദീപാവലിന്റെ വീഡിയോ ആഘോഷിക്കുമ്പോഴേ ആ മനുഷ്യടക്കണ്ടേ. എന്തേ മരം 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 അമ്മ വെയിറ്റിലാണ്. അമ്മ മത്താപ്പ് കത്തിക്കുന്നത് ഞാൻ വേണമെങ്കിൽ റിസ്ക് എടുത്ത് കാണിക്കാം. ചപ്പല് കാണുന്നില്ല ഗായ്സ്. അയ്യോ മത്താപ്പിനൊരു ഉഷാറില്ലാത്ത പോലെ മത്താപ്പിനൊരു ഉഷാറില്ലാത്ത. താങ്കൾക്ക് ഇനിയും വേണമെന്ന് തോന്നുന്നു. ഓ എന്താശേ, അത് തണുത്തിട്ടോ ഡൗട്ട് ഉണ്ട്. ഇത് കഴിഞ്ഞ ഓണത്തിന് വിഷുവിനറിച്ച മാനാണോ ഡൗട്ട് ഉണ്ട്. കമ്പിത്തിരിക്കല്ലേ കുഴപ്പമില്ല, കൂട്ടിരിക്ക് പ്രശ്നമില്ല. പക്ഷെ മത്താപ്പിന് ഒരു ഉഷാറില്ലാത്ത പോലെ കണ്ടില്ല, ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവുക. ഞാൻ കേറട്ടെ ഗായ്സ്, നല്ല ഇടിയുണ്ട് ഗായ്സ്. അയ്യോ പണി പാളും പണി പാളും മോളെ. ഞാൻ മൊത്തം അടിച്ചുപൊളിച്ച ക്ഷീണത്തിൽ ആവിടെ അടിപൊളി മിന്നലാണ്. എന്താ ചെയ്യാ രേഷ്, ഇത് വീഡിയോ എടുക്കുകയാണ്. നിങ്ങള് കാണില്ല മേലെ മേലെ കുത്തുട്ടു കാണില്ല. അച്ഛന് ഇച്ചിരി ഇടത്തോട്ടാണ് ദേഷ്യം, ഓട്ടെ സ്വഭാവം ഇടത്തോട്ടാണ്. അപ്പൊ നമ്മള് നോട്ടണ്ട, നമ്മള് ആ വെച്ചു ഇടും. ഓട്ടെ അത് റെഡിയായി വന്നോളൂ, അത് നോട്ടണ്ട. അത് ഇടത്തിടക്ക് പൊട്ടുന്നല്ലേ, ഇടത്തിടക്ക് പൊട്ടുന്ന. അപ്പൊ അങ്ങനെ ശീലായോണ്ട് അങ്ങോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത് പൊട്ടും റെഡിയാവും, പൊട്ടും റെഡിയാവും. അച്ഛൻ ഇടത്തോട്ട് നില പറഞ്ഞേ, ഓന് വലത്തോട്ടേ കമ്പോളു. ടുത്തട്ടേ അതില്ലേ, മുപ്പത്തി മുപ്പത്തി ഏച്ചിമാരി ഏട്ടന്മാരി ഒക്കെ കണ്ട മുപ്പത്തി അമ്മനോട് പറഞ്ഞു ഒരു വട്ടം എന്തേലും അങ്ങനെ തീരെ സംസാരിക്കരുതല്ലേ. ചൂപ്പതി പത്താൻ പറഞ്ഞോണ്ട് വെക്കണം, നോക്കണ്ട. പിന്നെ ഇവിടെ ഈ സാധനം ഇവിടെ അല്ല, ഈ സാധനം ഇവിടെ ഇല്ലാത്തോണ്ട് ഇവിടെ വെറുപ്പിക്കാൻ ആരും ഇല്ല. വീട് വാൺ സൈലന്റ്. ഞാനും അമ്മയും കൂടി കച്ചറ കൂടി അറിയാൻ പറ്റില്ല. ഇപ്പൊ അതുമില്ല, എന്തേ പറ്റിയ എന്തേ പോയി ലംബനി. ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം, മിക്കവാറും പെട്ടെന്ന് സ്റ്റാർട്ട് ഔട്ട്. സ്റ്റാർട്ട് ചെയ്യാമോ ഈ വീട് രണ്ടു ദിവസം സൊയിൽ ഉണ്ടെങ്കിൽ. എന്തെങ്കിലും ഒന്ന് പറയുക അല്ലെങ്കിൽ ഒന്ന് തോണ്ടേ ചെയ്ത് അപ്പൊ വരും ഒരാളോട് കുടുവാളായിട്ട് ആരാ അതിനെ തൊട്ടത്. അയ്യോ ഞങ്ങള് അടിച്ചു പൊളിച്ച അടുത്ത വട്ടം എന്നോട് അടിച്ചു പൊളിച്ച് വിചാരിക്കുന്നില്ലേ. കുറെ ആൾക്കാർ അടിച്ചു പൊളിച്ച് നിന്നാലും കുറെ ആൾക്കാർ ഇല്ല. അതന്നെ അടുത്ത വട്ടം ചിരാതല്ലാതെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ
വേറൊരു ഡിസൈൻ വരുന്നുണ്ട്. സർപ്രൈസ് വീഡിയോ ഉണ്ട്, വരും, സപ്പോർട്ട് ചെയ്യാം. എന്തായാലും വരും. അങ്ങനെ യൂട്യൂബ് ഫോണാക്കി ഞങ്ങള് ചാനലിൽ ഇങ്ങനെ എപ്പോഴും ഒന്ന് നോക്കി, നോട്ടിഫിക്കേഷൻ വന്നിട്ടോ വന്നിട്ടോ എന്ന്. അപ്പം സാധനം വരുമ്പോട്ടാണ്. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ വീഡിയോ അതിന്റെ ബെല്ല്, അതിന്റെ മുന്നേ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലായിട്ട് എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താ ബൈ ബൈ.